മാസ്ക് പോലും ഉപയോഗിക്കാറില്ല. ആ പുകയൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ശരീരത്തിന് ഉള്ളിൽ, പല പ്രശ്നങ്ങളുണ്ടാകും. ഹലോ, നമസ്കാരം. ഈ സി വെൽഡിംഗ് ടെക്കിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ വെൽഡിംഗ് പഠിക്കുന്നത് ഉചിതമാണോ എന്നതിനെ പറ്റിയാണ്. ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഇങ്ങനെ സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതിൽ ഒരു കൂട്ടുകാരൻ ചോദിച്ചതാണ്, എനിക്ക് തലവേദനയാണ്, അതായത് ചൂടടിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കാറുണ്ട്, അങ്ങനെയുള്ള ഞാൻ വെൽഡിംഗ് പഠിക്കണോ, അതായത് വെൽഡിംഗ് പഠിച്ചാൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടുകാരനോട് പറയാനുള്ളത്, വെൽഡിംഗ് നമുക്ക് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വെൽഡിംഗ് ചൂടാണ്, അതായത് ഒരു ഹോട്ട് വർക്കാണ് വെൽഡിംഗ്. നമ്മൾ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് അധികം ചൂടടിക്കേണ്ടി വരത്തില്ല, കാരണം വെൽഡിംഗ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് പഠിച്ചെടുക്കാം. ചെറിയ പൈപ്പിൽ അല്ലെങ്കിൽ 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് പൈപ്പിലായിരിക്കും നമ്മൾ വെൽഡിംഗ് അടിച്ച് പഠിക്കുന്നത്. അതിൽ തന്നെ ആയിരിക്കും ടെസ്റ്റ് അടിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നത്. പക്ഷേ അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കഴിയുന്ന കഥയാണ്. നമ്മൾ വെളിയിലോട്ട്, അതായത് ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഹെവി വാളായിട്ടുള്ള ജോയിൻറ്റുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1 ഇഞ്ച് തിക്നെസ്സിന് മുകളിലോട്ടുള്ള ജോയിൻ്റൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൽ പ്രീ ഹീറ്റ് ആവശ്യമായിട്ടുണ്ട്. അതായത് പ്രീ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെൽഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് ആ മെറ്റൽ 2 സൈഡും, ജോയിൻറ്റിൻ്റെ 2 സൈഡും നമുക്ക് ചൂടാക്കും. 250 ഡിഗ്രിയിൽ, 250 ഡിഗ്രി സെൽഷ്യസിൽ അത് ചൂടാക്കും. ആ ചൂടാക്കിയാൽ നമ്മൾ ആ വെൽഡിംഗ് തീരുന്നിടം വരെ, ഇപ്പോൾ ഒരു ജോയിൻറ്റ് നമുക്ക് വെൽഡ് അടിക്കാൻ രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നിടം വരെ ആയിരിക്കും ആ ജോയിൻറ്റ് ചിലപ്പം നമുക്ക് അടിക്കേണ്ടി വരും, എന്നാലേ അത് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ അടിക്കുമ്പം ആ ജോയിൻറ്റ് 250 ഡിഗ്രി തൊട്ട് 300 ഡിഗ്രി വരെയുള്ള ആ ഒരു അളവ് ആ വെൽഡിംഗ് അവസാനിക്കുന്ന സമയം വരെ, അതായത് 5 മണിക്കൂറെങ്കിൽ 5 മണിക്കൂർ, 8 മണിക്കൂറെങ്കിൽ 8 മണിക്കൂർ, ആ ഒരു കഴിയുന്ന ആ ഒരു പീരീഡ് വരെ ആ ഒരു ചൂട് അവിടെ നിൽക്കും. ആ ചൂട് നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് ഒരു 250 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെൽഡ് അടിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ആ ഭാഗത്തോട്ട്, എത്ര സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ നെഞ്ചിൻ്റെ ആ ഭാഗത്തോട്ട് ആ ചൂട് അടിക്കും, അതുപോലെ തന്നെ തലയിലും അടിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് വെൽഡിങ്ങിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഒരു ഹോട്ട് വർക്കാണ് വെൽഡിങ്. അത് ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ഏരിയയിലായിരിക്കും വെൽഡിങ് കൂടുതലും കിട്ടുന്നതും, ഷോപ്പിനുള്ളിലൊന്നും വെൽഡിങ് അധികം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ആ ഒരു ഇപ്പം നമുക്ക് പഠിക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, നമുക്ക് അത്ര ചൂടൊന്നും ഇല്ല, വർക്ക്ഷോപ്പിനുള്ളിലായിരിക്കും നമുക്ക് വെൽഡിംഗ് ഒക്കെ പഠിക്കുന്നത്. അതല്ല, ആ കഥയല്ല, നമുക്ക് സൈറ്റിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ സൈറ്റിൽ എൻറ്റയർലി ഡിഫറൻറ്റ് ജോബാണ്. അപ്പം അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക, കാരണം ഇങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെൽഡിങ്ങിലേക്ക് പോകാതിരിക്കുക, അത്രയേ ഉള്ളൂ ഏറ്റവും വലിയൊരു മാർഗം. കാരണം നമ്മൾ കുറേ പൈസ കൊണ്ട് ഫീസൊക്കെ കൊടുത്തിട്ട്, ഏകദേശം 1 ലാക്ക് റുപ്പീസൊക്കെ നമ്മൾ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്നപ്പം നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണം. അപ്പം നമ്മൾ വെൽഡിങ്ങിൽ പഠിക്കാൻ അതേ കൊണ്ട് കൊടുത്ത് നമ്മൾ വെൽഡിംഗ് പഠിച്ചതിന് ശേഷം നമ്മൾ സൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പൈസയും പോവും, നമ്മുടെ ആ വർഷവും പോവും, ആ പ്രശ്നമാവും. പിന്നെ നമ്മൾ ആ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം കൊണ്ട് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലി ഉപേക്ഷിക്കും, ഉപേക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, ശാരീരിക പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ, അതായത് അലർജി കാര്യങ്ങൾ, ശരീരത്ത് ചൂടടിക്കുമ്പം ചൊറിയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ തന്നെ ആസ്മ ഉള്ള ആളുകൾ, ശ്വാസം മുട്ടലുള്ള ആളുകളൊന്നും ഈ ജോബിലോട്ട് ഇറങ്ങാതെ ഇരിക്കുക. അഥവാ ജോബിലോട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ വയ്ക്കുക. കാരണം ഇത് ഇന്നറിയത്തില്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ അന്നേരം ചുറിയുറൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് നമ്മൾ ജോലിയിലേക്ക് ഭയങ്കര ഫാസ്റ്റൊക്കെ ആയിരിക്കും. നമ്മൾ വെൽഡിംഗ് നിർത്തി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും നമ്മൾ പഠിച്ചു വരുന്ന ഒരാളാണെങ്കിൽ നിർത്താൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ മാക്സിമം എത്രത്തോളം നമ്മുടെ കൈ ഇമ്പ്രൂവ് ചെയ്യുക അത്രത്തോളം നമ്മൾ വെൽഡിങ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഒരു പ്രകൃതമാണ്, വെൽഡർമാരെ അല്ല, ഒരു പ്രകൃതം, പഠിക്കുന്ന ഒരാളുടെ പ്രകൃതമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. നമ്മൾ പലപ്പോഴും മാസ്ക് പോലും ഉപയോഗിക്കാറില്ല. ആ പുകയൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ശരീരത്തിന് ഉള്ളിൽ, പല പ്രശ്നങ്ങളുണ്ടാകും. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് പുതുതായിട്ട് പഠിക്കുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുക, നമ്മുടെ സേഫ്റ്റി, ഉള്ളിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പോകും, അത് നമുക്ക് പോകും, കുറേയൊക്കെ പോകും, പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, പോകാതിരിക്കാൻ നോക്കുക കഴിവതും. അപ്പോൾ ആളുകൾ ചോദിക്കാം എന്തിനാണ് വെൽഡ് അടിക്കുന്നത്, അപ്പോൾ വെൽഡ് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മാസ്ക് ഒക്കെ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, നെഞ്ചിൽ ചൂടടിക്കാതെ കുറേയൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. എങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഒരു നമുക്കിപ്പം ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. വെൽഡിംഗ് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനായാലും ഒരു 50% ശാരീരിക പ്രശ്നങ്ങൾ വെൽഡിംഗ് മൂലം ഉണ്ടാകും, അത് സത്യമായ കാര്യമാണ്. പിന്നെ വെൽഡിംഗ് അടിച്ചില്ലെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒക്കെ വെൽഡിംഗിൽ നിന്ന് 50% അസുഖം നമ്മുടെ ശരീരത്തിന് കിട്ടും, അത് ഉറപ്പായ ഒരു കാര്യമാണ്, എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട്, എനിക്ക് ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ പണ്ട് സേഫ്റ്റി കാര്യങ്ങളൊന്നും വെക്കാത്തതിൻ്റെ ഫലമാണ് ഇപ്പം നമുക്ക് ശരീര പ്രശ്നങ്ങൾ ഉള്ളത്. അന്ന് അത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു 20% നമുക്ക് കുറഞ്ഞ് കിട്ടിയേനെ, അതൊരു ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി പൊഴിച്ചിലുകൾ ഉണ്ടാകും, എല്ലാം നമുക്ക് വലിയ ഈ വെൽഡിംഗ് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്ലാമർ പ്രതീക്ഷിക്കുക ചെയ്യരുത്. ശരീരത്തിന് ചൂടടിക്കും, പല പല പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പം ഇച്ചിരി വെളുത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കറുപ്പൊക്കെ വരും, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അപ്പോൾ നര വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ മുൻകൂട്ടി കാണുക, അനുഭവത്തിൻ്റെ രീതി പറയുകയാണ്. അപ്പം പഠിക്കുന്ന ആളുകളോട് പറയുന്ന കാര്യങ്ങളാണിത്. കാരണം ഇപ്പം പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ആളുകൾ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ചുമ്മാതെ കിടന്ന് വെൽഡടിച്ചിട്ട് പുക ചുമ്മാതെ ഉള്ളിലോട്ട് കയറി വരത്തക്ക രീതി, അതുപോലെ തന്നെ വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ റിമൂവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നിടത്ത് ഉണ്ടായിരിക്കണം. എന്ന് വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ളിടത്ത് നിന്ന് വെൽഡടിക്കാവും എന്നൊക്കെ എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ പലപ്പോഴും അങ്ങനെ പറ്റത്തില്ല, നമ്മുടെ സാഹചര്യം അങ്ങനെ കിട്ടത്തുമില്ല. അപ്പോൾ കമ്പനിക്കാർക്ക് നമ്മുടെ ശരീരം നന്നായിട്ടിരിക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല, നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കുക, കാരണം അവർക്ക് ജോബ് തീർന്നാൽ മതി. നമ്മളെ നമ്മളിപ്പം നമുക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞുവിടും, വേറെ ആളെ എടുക്കും, അത് കമ്പനിയുടെ ഒരു പോളിസിയാണ്. എന്നും നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റും എന്നൊന്നും നമ്മൾ കരുതരുത്, കാരണം നമ്മളെ ആവശ്യം നമ്മൾ വെൽഡിംഗ് ചെയ്യുക, സേഫ്റ്റി കാര്യങ്ങളൊന്നും അവർ നോക്കാറേ ഇല്ല, കാരണം എങ്ങനെയില്ല അവർക്ക് ജോബ് തീർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ വെൽഡിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങാനും. ശരീരം അത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ശാരീരിക പ്രശ്നങ്ങളുള്ളവർ കഴിവതും ഈ ജോലിക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സാമ്പത്തികമായിട്ടൊക്കെ കുറവുള്ള ആളുകളായിരിക്കും കൂടുതലും ഈ വെൽഡിംഗ് ഫീൽഡിലോട്ട് വരുന്നതും, അങ്ങനെ പഠിച്ചൊരു ജോലി വേണം, വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള കൂട്ടുകാരാണ്. അവരൊക്കെ അവരുടെ പൈസ അങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 പ്രാവശ്യം ചിന്തിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സംശയങ്ങളൊക്കെ ചോദിക്കുക, എന്നെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം.